Hi friends, welcome back to my channel. Now, I am going to make a chocolate pudding recipe. Now, we have a chocolate cake. Now, we have a pudding. We have ingredients. We will make a chocolate cake. We will make a dry bowl. We will beat the I will add a little bit of chocolate cake. Now we mix the mix with 1/4 cup of sunflower oil. We mix the oil with the butter paper. Now we have our chocolate cake here ready. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് 4 ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇവിടെ ഒരു പാനിലോട്ട് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തു കൊടുക്കാം ട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് 250 ml ന്റെ ഫ്രഷ് ക്രീം ആണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ പീസ് ബട്ടറും കൂടി ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് അര ടിന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു കേക്കാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാദാ തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പിസ്തയും ബദാം അണ്ടിയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റായ ശേഷമാണ് കേട്ടോ ഞാനിതൊന്ന് പുറത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സെർവ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.